വിജ്ഞാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് വണ്ണിന്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ചില വാർത്തകൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരികയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിജ്ഞാൻ മീഡിയ എന്ന ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന വളരെ നിർണായകമായ വാർത്ത പ്ലസ് വണ്ണിന്റെ ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടതാണ്. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ചില മൈന്യൂട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാവി തന്നെ തുലാസിലാകുന്ന ഒരു സാഹചര്യമുണ്ട്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഒരു ചതുരംഗ കളിയാണ് വേണമെങ്കിൽ പ്ലസ് വൺ അഡ്മിഷൻ എന്ന് പറയാം. പല വിദ്യാർത്ഥികളും പരാതി പറയാറുണ്ട്, എന്നേക്കാൾ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾ നേരത്തെ അഡ്മിഷൻ കിട്ടിയല്ലോ, എന്തുകൊണ്ടാണ് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ പല അധ്യാപകരും പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ അഡ്മിഷൻ വെച്ചതിന്റെ കുഴപ്പമാണ് അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെന്റ് ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പമാണ് എന്നൊക്കെ. എന്തായാലും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പ്ലസ് വണ്ണിന്റെ ട്രയൽ അലോട്ട്മെന്റ് പുറത്തു വരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ എന്തായാലും ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്. അതായത് ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്ന മുഖ്യ അലോട്ട്മെന്റിന് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ അലോട്ട്മെന്റ് പ്രൊസീജിയറുകൾ മനസ്സിലാക്കുവാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ട്രയൽ അലോട്ട്മെന്റ്. ആ ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നുണ്ട്. കൂടി പോയാലും 2 ദിവസമൊക്കെ ആയിരിക്കും വിദ്യാഭ്യാസ വകുപ്പ് നൽകുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുവരെ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, അപ്ലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റ്, അതോടൊപ്പം നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ്, നിങ്ങൾ വെച്ച സ്കൂളുകൾ, അതിന്റെ കോമ്പിനേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും ട്രയൽ അലോട്ട്മെന്റിന് ശേഷം. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നാൽ അല്ലെങ്കിൽ ആ എഡിറ്റ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരുത്താൻ കഴിയൂ. അതുകൊണ്ട് വിദ്യാർത്ഥികൾ, നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം സാഹചര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ വിലയിരുത്തി ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് വിദ്യാർത്ഥികൾക്ക് വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടാകുന്നത്, ഏതൊക്കെ വിഷയങ്ങൾക്കാണ് വിദ്യാർത്ഥികൾ കടിപിടി കൂടുന്നത്, ഏതൊക്കെ ഓപ്ഷനുകളാണ് വിദ്യാർത്ഥികൾ കൂടുതലായി വെച്ചിട്ടുള്ളത്, ഇതൊക്കെ നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് അടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതൊക്കെ പരിഗണിച്ച് വേണം നിങ്ങൾ ട്രയൽ അലോട്ട്മെന്റിൽ എഡിറ്റ് വരുത്താൻ. തീർച്ചയായിട്ടും എഡിറ്റ് ചെയ്യാനുള്ള അവസാനത്തെ അവസരമായിരിക്കും നാളെ മുതൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു അലോട്ട്മെന്റ് പ്രക്രിയയിൽ കൃത്യമായിട്ടുള്ള ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷന്റെ കാര്യത്തിൽ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും, വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. അതുകൊണ്ട് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രയൽ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാളെ പുറത്തുവരും. അതിനുശേഷം എഡിറ്റ് ചെയ്യാനുള്ള അവസരം 2 ദിവസം ഉണ്ടാകും. ആ സമയം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്കൂളുകൾ, കോമ്പിനേഷൻ, ഇതൊക്കെ മാറ്റാനുള്ള അവസരമുണ്ട്. പിന്നീട് നമ്മൾ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് ട്രയൽ അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾ സാഹചര്യങ്ങൾ വിലയിരുത്തി നിങ്ങൾ കൊടുത്ത ആപ്ലിക്കേഷനുകളൊക്കെ ഒന്ന് തിരുത്തുവാൻ വേണ്ടി ശ്രമിക്കുക. മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും.